ഇനി വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം അറിയുന്നതിനായി ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധന യുവജന കാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരളത്തിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട്, തമിഴ്നാടിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ, വേദിയിലും സദസ്സിലുമുള്ള സമാരാധ്യരായ നേതാക്കന്മാരെ, ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ത്യാഗോജ്വല പോരാട്ടങ്ങളും ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികാഘോഷം ഇന്നിവിടെ തുടർന്നിരിക്കുകയാണ്. 1924 മാർച്ച് 30 ആരംഭിച്ച് 1925 നവംബർ 23 വരെ 603 ദിവസം നീണ്ടുനിന്ന ഈ ഐതിഹാസിക സമരത്തിന്റെ അനുസ്മരണാർത്ഥം 603 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംസ്ഥാന ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പിലൂടെ നടപ്പാക്കുന്നത്. സാമൂഹ്യമായ ദുരാചാരങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനും സാമ്പത്തികമായ ദുരിതങ്ങൾ അവസാനിപ്പിക്കുന്നതിനും 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം മുതൽ നമ്മുടെ നാട്ടിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരുന്നു. അടിമപ്പണിയിൽ നിന്നും മോചനം, മേൽമുണ്ട അവകാശമില്ലായതും തെക്കൻ തിരുവിതാംകൂറിലെ ചാർണാർ കലാപകൾക്ക് എതിരാവാക്കി, അടിമ സമ്പ്രദായം, അടിമ കച്ചവടം നിർത്തലാക്കപ്പെട്ടു, സവർണ അവർണ വ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കുന്ന അവകാശം ലഭിച്ചു. 20-ാം നൂറ്റാണ്ടിലെ ആദ്യപാദത്തിൽ കേരളത്തിൽ നടന്ന രണ്ട് പ്രക്ഷോഭങ്ങൾ അഖിലേന്ത്യാസത്ത് നേടിയിട്ടുണ്ടായി. ഒന്ന് മലബാർ കലാപവും വൈക്കം സത്യാഗ്രഹവുമായി. മലബാർ കലാപത്തിലൂടെ നേടിയെടുക്കാൻ ആഗ്രഹിച്ചത് സാമ്പത്തികമായ മുന്നേറ്റമായിരുന്നെങ്കിൽ അനിത്താച്ചാടനും സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു വൈക്കം സത്യാഗ്രഹം മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. 1865 തിരുവിതാംകൂർ സർക്കാർ എല്ലാ ജാതിമത വിഭാഗത്തിൽപ്പെട്ടവർക്കും പൊതുവഴികളിൽ കൂടി സഞ്ചരിക്കുന്ന ഉത്തരവർക്കെങ്കിലും സവർണ മതത്തിൽ അംഗീകരിച്ചില്ല. ഇത് പ്രതിഷേധിച്ചാണ് 1893 മഹാരാജ ഇല്ലിയങ്കാളി ഇരുവണ്ടി യാത്ര നടത്തിയത്. സഞ്ചാര സ്വാതന്ത്ര്യം എന്ന അവകാശത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെ അവർണർ സഞ്ചരിക്കാൻ പാടില്ലെന്ന് സവർണ പ്രമാണമായി നിശ്ചയിക്കുകയും തിരുന്തൽപ്പലക സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പുതിയ അവകാശമെന്ന നീതി ലഭിക്കാനായി 1921 മഹാനായ ശ്രീ പി കെ മാധവൻ മഹാത്മാഗാന്ധിയെ കണ്ട് ദീർഘമായി സംഭാഷണം നടത്തുകയും 1923 കാക്കിനടയിൽ നടന്ന സമ്മേളനത്തിൽ ഐത്തോത്താളുടെ പ്രമേയം അവതരിപ്പിക്കുകയും പ്രമേയം അയ്യങ്കണ്ഠയിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് ശ്രീ കെ കാണപ്പൻ, ടി കെ മാധവൻ, ഊരൂർ നീലകണ്ഠ നമ്പൂരിപ്പാട്, പി ആർ കൃഷ്ണസ്വാമി, കെ വേളായി ദേവൻ, എ കെ പിള്ള, ഹസൻ കോയ, പൂമില, കെ പി കേശവമേനോൻ തുടങ്ങിയ നിരവധി നേതാക്കൾ ഉൾപ്പെടുന്ന ഐത്തോച്ചാടന സമിതിക്ക് രൂപം നൽകുകയും സമിതിയുടെ നേതൃത്വത്തിൽ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു. കുഞ്ഞാപ്പി, ബാബുലേൻ, ഗോവിന്ദപ്പണിക്കർ എന്നിങ്ങനെ വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട 3 പേരാണ് ആദ്യ ദിനം തിരുനെൽപ്പല താണ്ടാൻ മുന്നോട്ട് വന്നത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അധികം വൈകാതെ വൈക്കം സത്യാഗ്രഹം ദേശീയ സ്വന്തം വിളിച്ചുപറ്റി. അന്ന് രാജ്യമാകെ ശ്രദ്ധിക്കപ്പെട്ട നവോത്ഥാന നായകനായിരുന്നു തന്തേ പെരിയ. വൈക്കം സത്യാഗ്രഹത്തിൽ വെച്ച പങ്ക് നിസ്തൂലമാണ്. ആറ് വധുവും നൽകുന്നതിനും തന്റെ പ്രസംഗത്തിലൂടെ ജനങ്ങളിൽ സമരവീര്യം പടുക്കുന്നതും അദ്ദേഹം നേതൃത്വം നൽകി. പെരിയാറിനെ സത്യാഗ്രഹത്തിലേക്ക് ഇടപെടണേ ഭയന്ന ഭരണകൂടം 2 തവണയാണ് അദ്ദേഹത്തിന് ജയിലെടുത്തത്. പെരിയാറുടെ ഭാര്യ നാഗമ്മയുടെ വരവ് സ്ത്രീജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കി. സത്യാഗ്രഹത്തിൽ പെരിയാറുടെ നേതൃത്വവും പങ്കും അദ്ദേഹം വൈക്കം വീരർ എന്ന വിശേഷം തന്നെ നേടിക്കൊടുത്തു. കേരളീയ നവോത്ഥാനത്തിൽ ജ്വലിക്കുന്ന പ്രകാശഗോപുരമായ ശ്രീനാരായണ ഗുരു സത്യാഗ്രഹത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. സമരത്തെ സഹായിക്കാൻ ശിവഗിരിയിൽ സഭാനപ്പെട്ടി സ്ഥാപിക്കുകയും സ്വരൂപിച്ച 1000 രൂപ സമരസമിതി കൈമാറുകയും ചെയ്തു. ഗുരു സ്ഥാപിച്ച വെല്ലൂർ മഠം ആശ്രമം സമര പോരാളികൾക്ക് വിട്ടു നൽകി. സമരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി വെല്ലൂർ മഠം മാറി. സമരത്തിന്റെ തീവ്രഘട്ടത്തിൽ ഗുരു നേരിട്ട് വൈക്കത്തെത്തി സഹദേവന്റെ പങ്കാളിയായി. മന്ദത്വ ബ്രാഹ്മന്റെ NSS പങ്കാളിത്തം വൈക്കം സത്യാഗ്രഹത്തിൽ തിളങ്ങും അധ്യായമാണ്. മന്ദത്വ ബ്രാഹ്മൻ, ചങ്ങനാശ്ശേരി പരമേശ്വരമുള്ള, കെ കേളപ്പൻ, എ പി കേശവമേനോൻ തുടങ്ങിയ നേതാക്കൾ 1924 നവംബർ 1 വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചു. 1000 പേർ അടങ്ങിയ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ 10,000 ഉണ്ടായിരുന്നു എന്നാണ് അന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 1925 മാർച്ച് 10 ഗാന്ധി വൈക്കത്തെത്തി ഇന്ദ്രതുരത്തി മലയിൽ സവർണ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. സന്ധി സംഭാഷണത്തിലെത്തിയ ഗാന്ധിജിക്ക് മണിക്കുള്ളിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ഐത്യത്തിലൂടെ രായമായ അന്ന് ഐത്താനുകൂലികൾ പറഞ്ഞത് കഴിഞ്ഞ ജന്മത്തിലെ പാവമാണ് ഈ ജന്മത്തിലെ ആളുകളെ അവർണജാതിയിൽ ജനിപ്പിക്കുന്നതെന്നാണ്. ഇത്തരം വികല നായകളെ പുലരി തോൽപ്പിച്ചാണ് നാം തുല്യനീതി നേടിയെടുത്തത്. ഇത്തരത്തിൽ ത്യാഗപൂർണമായ പോരാട്ടങ്ങളിലൂടെ നാം ആർജിച്ച സാമൂഹ്യ പുരോഗതിയും മൂല്യങ്ങളും കൈവിടാതെ സൂക്ഷിക്കേണ്ടത്
കാലഘട്ടം നമ്മൾ ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ജാതീയത, വർഗീയത എന്നിവയ്ക്കെതിരായി എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് കേരളം നേടിയെടുത്ത സാമൂഹ്യ നേട്ടങ്ങൾ വീണ്ടും ഉറപ്പിക്കുന്നതിനായി 630 ദിവസങ്ങൾ നീങ്ങുന്ന വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ പരിപാടികൾ നമുക്ക് ശക്തി പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട ഈ സംഘാടന സമിതിയുടെ ചെയർമാനും ഒരു സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ പി എൻ വാസുകൾ അവരുടെയാണ്. ഈ പരിപാടിയുടെ വിജയത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട ശ്രീ വി എൻ വാസുവിനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100th വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തമിഴ്നാടിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ അവരുമാണ്. രണ്ടുപേരെ പറ്റിയും ഞാൻ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് വൈക്കം സത്യാഗ്രഹത്തിന് 603 ദിവസത്തെ ഈ പരിപാടികൾ എന്ന കാര്യം ഞാൻ പ്രത്യേകം പറയാനാഗ്രഹിക്കുകയാണ്. സാംസ്കാരിക വകുപ്പ് ഈ പരിപാടി നടത്തണമെന്ന് പറയുമ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ലഭിച്ചത്. ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി പരിപാടി എത്തിയപ്പോൾ കഴിഞ്ഞ കുറച്ച് 10 ദിവസങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഈ കൂടെ കുറച്ച് ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങളും ഈ പരിപാടി വിജയിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഈ നാടിന് വേണ്ടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി തിരുമുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ കേരളത്തിന്റെ അഭിമാനമാണ്, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്. സാർ കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടിയും കേരള മക്കൾക്ക് വേണ്ടിയും എൻ സ്വന്തം പേരിലും തിരു മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ അവരുകളെ വരവേൽക്കുന്നതാണ്. സാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ, പട്ടികജാതി പട്ടികവർഗ ഭിന്നോക്ഷേമ ദേവസ്വം പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ, വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണമൂർത്തി, ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് ആന്റണി രാജു, വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ്. സ്വാഗത പ്രസംഗം പുരോഗമിക്കുന്നു. മന്ത്രി സജി ചെറിയാനാണ് സ്വാഗത പ്രസംഗകൻ. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ വളരെ ഹാർദവുമായി ജനങ്ങൾ സ്വാഗതം ചെയ്തു ആ വേദിയിലേക്ക്. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെയും തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.